شهر رمضان، شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. فمن شهد منكم الشهر فليصم، فمن كان منكم مريضا أو على سفر فعدة من أيام أخر، يريد الله بكم اليسر ولا يريد بكم العسر، ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. قال سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وآله وأصحابه وسلم: من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, വളരെയേറെ ശ്രേഷ്ഠമായി സദസ്സിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയ അല്ലാഹുവിനാണ് സകല സ്തോത്രങ്ങളും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധ റമദാന്റെ തീർത്താൽ തീരാത്ത വെളിച്ചം, വെളിച്ചത്തിന് മേൽ വെളിച്ചം എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ നൂറുൻ അലാ നൂർ, ആ പരിശുദ്ധമായ റമദാൻ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ആകാശത്തിന് ചുവട്ടിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ സദസ്, അത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ സദസ്സാണ്. ആകാശത്തിന് താഴെ അതിനേക്കാൾ അനുഗ്രഹീതമായ ഒരു സ്ഥലമില്ല. ആകാശത്തിന് താഴെ അവിടുത്തെ കുറിച്ച് പറയുന്നതിനേക്കാൾ വിലപ്പെട്ട ഒരു വാക്കുമില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കോയി ഗുഫ്തഗു ഹൈ ലബ് പേ തേരാ നാം ആ ഗയാ ഹൈ, തേരി മദ്ഹ കർതെ കർതെ യേ മഖാം ആ ഗയാ ഹൈ. കോയി ഗുഫ്തഗു ഹൈ ലബ് പേ, അങ്ങയെക്കുറിച്ച് മദ്ഹ് പറഞ്ഞ് 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 വർഷങ്ങളിലൂടെ പറഞ്ഞ്, എത്രയെത്രയോ സദസ്സുകളിലൂടെ പറഞ്ഞ്, എത്രയോ ഹൃദയങ്ങളിലൂടെ അതിൻ്റെ അലകൾ പ്രവാഹം കൊണ്ട് കടന്നു പോയപ്പോ, രാവുകൾ സജീവമായപ്പോ, പകലുകൾക്ക് വെളിച്ചം വർദ്ധിച്ചപ്പോ, അങ്ങയുടെ ഓർമ്മകളിൽ മനസ്സ് കുതിർന്നപ്പോ, അങ്ങയുടെ സ്മരണയിൽ റൂഹുകൾ പടഞ്ഞപ്പോ, ആകാശത്തിൻ്റെ പ്രകമ്പനം കടലിൻ്റെ ഇരമ്പം, പുണ്യ റസൂലേ അങ്ങയുടെ മദ്ഹിന്റെ പ്രകീർത്തനമായി മാറിയപ്പോ, പറയാൻ വേണ്ടി ചുണ്ടനങ്ങിയാലും അത് അങ്ങയുടെ പേരാണെന്റെ നബിയേ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സൗഭാഗ്യം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഏതെങ്കിലും അസ്വാസ്ഥ്യത്തിൽ നിന്ന് മോചനം നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും യശസ് കൈവരണം എന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ സന്താനങ്ങൾ നേർമാർഗത്തിലൂടെ വളർന്ന് നിങ്ങളുടെ പിന്മുറക്കാരായി, നിങ്ങൾ മരണപ്പെട്ട് നിങ്ങളുടെ ജനാസ ഏതെങ്കിലും മസ്ജിദിന്റെ മെഹ്റാബിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിൽക്കുമ്പോ, നിങ്ങളുടെ മകൻ ഇമാമത്ത് നിൽക്കണമെന്ന് പുണ്യ റസൂൽ വിധിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അതിന് പറ്റിയ രീതിയിൽ നിങ്ങളുടെ മക്കൾ വളർന്നു വരണമെന്ന് നിങ്ങൾ മോഹിക്കുന്നുവോ? നിങ്ങൾ ഈ ലോകത്ത് യശസ്സിനെ തേടുന്നുവോ? നിങ്ങൾ ഈ ലോകത്ത് ശിഫായെ മോഹിക്കുന്നുവോ? മുഹമ്മദുർ റസൂലുള്ളാഹ്
صلى الله عليه وآله وأصحابه وسلم يدعى مهتايا نامدهي التوڑ بير جرت نکنم صلى الله على محمد صلى الله عليه وسلم എന്തെങ്കിലും പറയാൻ വേണ്ടി ചുണ്ടനങ്ങിയാൽ എന്തെങ്കിലും പറയാൻ വേണ്ടി നാവെടുത്താൽ ഇപ്പോ അങ്ങയുടെ പേരെന്റെ ചുണ്ടിൽ വരികയാണ് എന്റെ നബിയേ മുസ്തഫ കോയി ഗുഫ്തഗൂ ഹൈ ലബ് പേ തേരാ നാം ആ ഗയാ ഹേ തേരി മദഹ കർതേ കർതേ യേ മഖാം ആ ഗയാ ഹേ അങ്ങയെ മദഹ് ചെയ്തിട്ടല്ലയോ എന്റെ നബിയേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഈ അവസ്ഥ വന്നിട്ടുള്ളത് മേരാ ഖൽബോ ഹിറാ ഹേ നിസ്സാരക്കാരൻ നിസ്സാരക്കാരനായ എന്റെ ഹൃദയവും ഇന്നൊരു ഹിറാ ഗുഹയാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം മേരാ ഖൽബോ ഹിറാ ഹേ ജഹായെ നാത്ത് ഉത്രി അങ്ങയെ കുറിച്ച് പറയാനുള്ള ഈ പ്രകീർത്തനത്തിന്റെ വാക്കുകൾ എന്റെ കൽബിന്റെ ഹിറാ ഗുഹയിൽ വന്ന് വീണതാണ് എന്റെ നബിയെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയെ കുറിച്ച് എങ്ങനെ പറയണം ഭാഷ തോൽക്കുന്ന നേരം ആശയങ്ങൾ തോൽക്കുന്ന നേരം വാക്കുകൾ തോറ്റ് പിന്മാറുന്ന നേരം അങ്ങയുടെ മുഖത്തെ വർണ്ണിക്കാൻ വാക്കുകൾക്കാവില്ല അങ്ങയുടെ ചുണ്ടുകളെ വർണ്ണിക്കാനാവില്ല നിലാവിനെ കൊണ്ട് അങ്ങയെ വർണ്ണിക്കാനാവില്ല കടലിന്റെ തിരമാലകളുടെ ഗാനങ്ങളെ കൊണ്ട് അങ്ങയുടെ പൂപ്പുഞ്ചിരിയിലൂടെ വിടരുന്നതായ ഉന്നത സൗഭാഗ്യങ്ങളെ വർണ്ണിക്കാനുമാകില്ല എന്റെ നബിയേ അങ്ങയുടെ ചുണ്ടുകളോ അങ്ങയുടെ കവിൽ തടങ്ങളോ അങ്ങ് പാദമൂന്നിയ പാദരക്ഷയുടെ ചുവട്ടിലുള്ള മണ്ഡരിയാകുന്ന നക്ഷത്രമോ എന്റെ നബിയേ അതിനെ വർണ്ണിക്കാൻ ഒരു ഭാഷ കൊണ്ടും കഴിയാതെ വരുമ്പോ എങ്ങനെ അങ്ങയെ കുറിച്ച് എഴുതണം എങ്ങനെ അങ്ങയെ കുറിച്ച് പറയണമെന്ന് ആലോചിക്കുമ്പോ അവിടെ വന്നിട്ട് ഓരോ വാക്കും അങ്ങയെ പ്രശംസിക്കുവാൻ എന്റെ ഹൃദയമാകുന്ന ഹിറാ ഗുഹയിൽ വന്ന് വീഴുകയാണ് എന്റെ നബിയേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം സഹീഫയേ മൊഹബത്ത് മേ മേരാ നാം ആ ഗയാ ഹേ അതുകൊണ്ട് ഈ സ്നേഹത്തിന്റെ ഏടിൽ ഈ സ്നേഹത്തിന്റെ വേദപുസ്തകത്തിൽ ഈ സ്നേഹത്തിന്റെ ഗ്രന്ഥവരികളിൽ എന്റെ പേരും വന്നില്ലയോ എന്റെ നബിയേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം അതുകൊണ്ട് കിട്ടുന്ന ഏതെങ്കിലും നിമിഷത്തിൽ കിട്ടുന്ന ഏതെങ്കിലും ചെറിയ സദസ്സിലെങ്കിൽ നാല് വ്യക്തികളോടെങ്കിലും ഇടക്കിടക്ക് പരിശുദ്ധ റസൂലി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയെ കുറിച്ച് പറയണം യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം ഏ വിശ്വസിച്ചവരെ നിങ്ങൾക്ക് മേൽ നോമ്പ് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ് കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും നിങ്ങൾക്ക് മുമ്പുള്ള ജനവിഭാഗങ്ങൾക്ക് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ട പോലെ യഹൂദ സമുദായത്തിന് നോമ്പുണ്ടായ പോലെ ക്രൈസ്തവ സമുദായത്തിന് നോമ്പുണ്ടായ പോലെ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഏകാദശി വ്രതമടക്കം എത്രയെത്രയോ നോമ്പുകൾ വിവിധ സ്വഭാവങ്ങളിൽ വിവിധ രൂപങ്ങളിൽ ചില ഭക്ഷണങ്ങൾ കഴിക്കാം ചിലത് കഴിക്കരുത് ചിലത് ആകാം ചിലത് ആകരുത് അങ്ങനെ ഈ ലോകത്തിലെ സകല ജനവിഭാഗങ്ങൾക്കും വ്രതാനുഷ്ഠാനം വന്ന പോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ് മുഅ്മിനുകളെ ലഅല്ലകും തത്തഖൂ ഇതിന്റെ ലക്ഷ്യം നിങ്ങളെ സംസ്കരിക്കലാണ് നിങ്ങളെ പട്ടിണി കിടുന്ന ക്രൂരനായ ദൈവമല്ല അല്ലാഹു നിങ്ങളറക്കുന്ന മൃഗത്തിന്റെ രക്തമോ മാംസമോ അല്ലാഹുവിങ്കലെത്തുകയില്ല രക്തം കുടിക്കുന്ന ദൈവമില്ല മാംസം കഴിക്കുന്നതോ ഒരു ഭക്ഷണമോ ഒന്നും ആവശ്യമുള്ള ദൈവമില്ല അവൻ പരാശ്രയം വേണ്ടാത്തവനാണ് അവൻ അന്നപാനീയങ്ങൾക്ക് യാതൊരുവിധ ബന്ധപ്പെടലും ഒന്നുമില്ലാത്തവനാണ് അതിന്റെ ആവശ്യമില്ലാത്തവനാണ് പക്ഷേ അവന്റെ അടുക്കൽ എത്തുന്നത് ഈ ഉദഹിയത്തിന്റെ ബലിയെറുക്കുന്ന നിങ്ങളുടെ തഖ്വയാണ് നോമ്പ് നിസ്കാരം ഉദഹിയത്ത് ഹജ്ജ് ഉംറ
സകാത്ത് സദഖ ദാന ധർമ്മങ്ങൾ എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തഖ്‌വക്ക് വേണ്ടി മാത്രമാണ്. അയ്യാമം മഅ്ദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ മാത്രം. നിങ്ങളൊരു കൊല്ലത്തിലെ 365 ദിവസവും നോമ്പെടുക്കണ്ട, എണ്ണപ്പെട്ട കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ട 30 അല്ലെങ്കിൽ ഹിജറ വർഷത്തിലെ കലണ്ടറിൽ 29 ഒരു മാസത്തിൽ വരും, ചിലപ്പോൾ 29 ഏറിയാൽ 30, അങ്ങനെ കണക്കാക്കപ്പെട്ട ദിവസങ്ങളിൽ മാത്രം. فمن كان منكم مريضا او على سفر فعده من ايام اخر നിങ്ങളിൽ നിന്ന് ആരെങ്കിലും രോഗത്തിൽ അകപ്പെടുകയോ യാത്ര ചെയ്യുകയോ ചെയ്താലോ വേറെ ദിവസങ്ങളിൽ അത്രയും ദിവസം കണക്കാക്കിയിട്ട് നോമ്പെടുത്താൽ മതി. അതിലിളവുണ്ട്. പക്ഷേ ഈ നിർബന്ധമായ കർമ്മത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മുക്തിയില്ല, ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേറിട്ട് നിൽക്കാനാവില്ല. ഇളവുകൾ ഉണ്ടെന്നത് ശരി, പക്ഷേ ഇത് ദീനിന്റെ പഞ്ചസ്തംഭങ്ങളിൽ പെട്ടതാണ്. ഇത് 5 നേരത്തെ നിസ്കാരം പോലെ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യതു ത്വആമു മിസ്കീൻ, ഞെരുക്കത്തോടുകൂടി മാത്രമേ അത് നിർവഹിക്കാൻ കഴിയൂ എന്ന് വരുന്നവരുണ്ടെങ്കിൽ, വളരെ കഷ്ടമാണ്, പ്രയാസമാണെങ്കിൽ, അങ്ങേയറ്റത്തെ വയോവൃദ്ധനാണെങ്കിൽ, വളരെ അവശനായ വൃദ്ധനാണെങ്കിൽ, തീരെ ഒന്നിനും കഴിയാത്ത രോഗിയുമാണെങ്കിൽ, ഇപ്പൊ നോമ്പെടുക്കാൻ കഴിയില്ല, പിന്നെ നോമ്പെടുത്ത് വീട്ടാനും കഴിയില്ല എന്ന സാഹചര്യമാണെങ്കിൽ, ദരിദ്രരും അഗതികളുമായവർക്ക് അന്നം കൊടുത്താൽ അതിന്റെ പ്രായശ്ചിത്തവുമായി. എന്നാലും നിങ്ങൾ പുണ്യമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രായശ്ചിത്തത്തിന് വകുപ്പുണ്ടെങ്കിലും, നിങ്ങൾ ഐച്ഛികമായിട്ട് നന്മകൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉത്തമമാണ്. ഒഴിവ് കഴിവുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ അത്ഭുതകരമായ പരിശുദ്ധ ഖുർആന്റെ തൊട്ടടുത്ത ആയത്ത് ലോകത്തിലെ മുസ്ലിം സമുദായം കൊണ്ടാടുന്നതാണ്. ഷഹ്റു റമദാൻ, ഈ റമദാൻ മാസമുണ്ടല്ലോ, ഉൻസില ഫീഹിൽ ഖുർആൻ, ഇത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. എന്താണ് ഈ ഖുർആൻ? മാനവരാശിക്കുള്ള സന്മാർഗമാണ്. സന്മാർഗത്തിന്റെയും സത്യാസത്യ വിവേചനത്തിന്റെയും വ്യക്തമായ പ്രമാണങ്ങളുമാണ് ഖുർആനെ ശക്തമായിട്ട് പരിചയപ്പെടുത്തുന്ന ഭാഗമാണ്. എന്താണ് ഖുർആൻ എന്ന് രണ്ട് വാക്കുകൊണ്ട് പറഞ്ഞത്? മാനവരാശിക്കുള്ള സന്മാർഗമാണ്. ഇരുട്ടത്ത് തപ്പിത്തടയാതിരിക്കാൻ, മാനവരാശിക്ക് മുന്നോട്ട് പോകാൻ. മാനവരാശിയാണ് ഖുർആന്റെ കണ്ണിൽ മാനവരാശിയേ ഉള്ളൂ. നാസ് 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 യാ അയ്യുഹൽ നാസ് യാ അയ്യുഹൽ നാസ്, ഏ മനുഷ്യരേ, ഏ മാനവരാശി, ഏ മനുഷ്യവംശമേ, മാനവരാശിയുടെ റബ്ബാണ്. ഒരു സമുദായത്തിന്റെ റബ്ബല്ല, അറബികളുടെ ദൈവമല്ല, അനറബികളുടെ ദൈവമല്ല, മുസ്ലിങ്ങൾക്ക് ഒരു ദൈവം, വേറെ ഒരു ദൈവം അല്ല റബ്ബുൻ നാസ്, മനുഷ്യർക്ക് ഒറ്റ ദൈവം. വിശ്വസിച്ച ആളുകളോട് പാലിക്കേണ്ട കടമകളെ കുറിച്ച് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശ്വസിച്ചവരെ, അവരോട് പ്രത്യേകം പറയേണ്ട, കൽപ്പിക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ, മുസ്ലിങ്ങളെ എന്ന് വിളിക്കാത്തത് ഖുർആന്റെ ഉന്നതമായ മഹാത്ഭുതമാണ്. മനുഷ്യരെ എന്ന് വിളിക്കുന്നത് ഖുർആന്റെ സാർവലൗകികതയാണ്, ഖുർആന്റെ യൂണിവേഴ്സലിസമാണ്. ഖുർആന്റെ കണ്ണിൽ മാനവരാശി എന്ന ഒറ്റ കുടുംബമേ ഉള്ളൂ. ഖുർആന്റെ കണ്ണിൽ മനുഷ്യർ മാത്രമല്ല ഒരു സമുദായം, ഖുർആന്റെ കണ്ണിൽ എല്ലാ സമുദായങ്ങളും ചേർന്ന ഒരു വിഭാഗത്തെയാണ് കൗം എന്ന് പറയുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിച്ചിട്ട് കൗമു എന്ന് പറയും. ആള് കൗമുപ്പെട്ടതാണ്, ആള് കൗമുപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ആളുകൾ അതിൽ നിന്ന് മനസ്സിലാക്കുക മുസ്ലിം സമുദായത്തിൽ പെട്ടവർ എന്നാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ പഠിച്ചാൽ ആ ധാരണകളൊക്കെ തിരുത്തേണ്ടി വരും. നൂഹ് നബി അലൈഹിസലാം തന്റെ കൗമിനോട് സംസാരിച്ചു, മൂസ നബി തന്റെ കൗമിനോട് പറഞ്ഞു എന്നൊക്കെ അല്ലാഹു പറയുന്ന കൗം മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും അടങ്ങിയ ഒരു ജനവിഭാഗമാണ്. ഖുർആൻ പഠിച്ച വർഗീയതൊക്കെ ഇല്ലാതാവും. പഠിക്കണം,
ഖുർആൻ പഠിച്ച സകല വിഭാഗീയതകളും ഇല്ലാതെയാകും. ഖുർആൻ ഖൗം എന്ന വാക്ക് എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അത് മുഴുവൻ ആ പ്രവാചകന്റെ കാലഘട്ടത്തിലെ ജനങ്ങളെ മുഴുവൻ ഉദ്ദേശിച്ചുകൊണ്ടാണ്. മുസ്ലിങ്ങൾ എന്ന് ഖൗം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുസ്ലിം സമുദായം. ഖുർആന്റെ കണ്ണിൽ അങ്ങനെയല്ല. ഖുർആന്റെ കണ്ണിൽ നൂഹ് നബിയുടെ ഖൗം, നൂഹ് നബിയുടെ ജനം, മൂസാ നബിയുടെ ഖൗം, മൂസാ നബിയുടെ ജനം, അങ്ങനെയാണ്. ഇന്ന ഖൗമി എന്ന് പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറിൽ പറയുമെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഇന്ന ഖൗമി, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, എന്റെ ഈ ജനം ഖുർആനെ തള്ളിക്കളഞ്ഞു. ആ ജനം എന്ന് പറഞ്ഞത് മുസ്ലിങ്ങൾ മാത്രമല്ല, അന്ന് മക്കത്ത് ഖുർആനെ തള്ളിക്കളഞ്ഞ മുശ്രിക്കും ഖുറൈശോ കടങ്ങുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പുണ്യ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം. എന്തൊരു വാക്കാണ്! ഖുർആൻ പഠിച്ചാൽ എല്ലാ പ്രശ്നവും തീരും. ഖുർആനെ നേരെ സമീപിക്കണം. ഓരോരുത്തർ വ്യാഖ്യാനിച്ചതിന്റെ പിറകെ പോയാൽ കുടുങ്ങിപ്പോകും. അങ്ങനെയാണ് ലോകത്ത് പല വിപത്തുണ്ടായത്. അങ്ങനെയാണ് ദുർവ്യാഖ്യാനങ്ങൾ വലിയ വലിയ ആപത്തിന് വഴിവെച്ചത്. ഇതെത്ര അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവമാണ്! ഖുർആന്റെ വീക്ഷണത്തിലുള്ള ഖൗം ഭൂലോകത്തെ ജനങ്ങളാണ്. ഇനി ഖുർആൻ ഉമ്മത്ത് എന്ന പദം പ്രയോഗിക്കുന്നതോ? ഇന്ന് നമ്മുടെ കണക്കില് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം മാത്രമാണ്. ചില ആളുകളിന്ന് അതിനകത്തും സമുദായങ്ങൾ ഉണ്ടാക്കി. സമുദായത്തിൽ ഇന്ന് വിഭാഗീയത വളരെ കൂടുതലാണ്. മതസംഘടനകളൊക്കെ തന്നെ പരസ്പരം ഭിന്നിച്ച് ഭിന്നിച്ച് ഓരോരുത്തരും വിചാരിക്കുന്നത് എന്റെ സമുദായം എന്ന് പറഞ്ഞാൽ എന്റെ സംഘടനയാണെന്നാണ്. അതിന് പുറത്തുള്ളവരോടുള്ള ബന്ധങ്ങളിൽ സൂക്ഷിക്കണം, അതിന് പുറത്തുള്ളവരോടുള്ള ഇടപഴകലിൽ സൂക്ഷിക്കണം. അങ്ങനെ ഒരു സമുദായം എന്ന് വിചാരിച്ചെടുത്തപ്പോ അവിടുന്ന് പോയി ഒരു സംഘടന ഒരു സമുദായമായി ചുരുക്കിയ കാലമാണ്. പക്ഷേ ഖുർആൻ പഠിച്ചാൽ ഞെട്ടും. ഖുർആന്റെ കണ്ണിൽ പറക്കുന്ന പക്ഷികൾ ഒരു ഉമ്മത്താണ്. ഭൂമിയിലെ മൃഗങ്ങൾ ഉമ്മത്തുകളാണ്. എത്ര വിശാലമാണ് ഖുർആന്റെ വീക്ഷണം എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് എന്റെ ഉദ്ദേശം. ഖുർആന്റെ കണ്ണിൽ വിഭാഗീയതയില്ല, ഖുർആന്റെ കണ്ണിൽ സാമുദായികത്വമില്ല, ഖുർആന്റെ കണ്ണിൽ വർഗീയതയില്ല. ഖുർആൻ മാനവരാശിയെ ഒന്നിച്ച് കാണുന്നു. ഖുർആനിൽ പറയുന്ന അല്ലാഹു, ഖുർആൻ കൽപ്പിക്കുന്ന പരിചയപ്പെടുത്തുന്ന ഏക ദൈവം മാനവരാശിയുടെ ദൈവമാണ്. ഖുർആന്റെ കാര്യത്തിൽ ഹുദല്ലിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞില്ല, മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള സന്മാർഗം എന്ന് പറഞ്ഞില്ല. മുത്തഖീങ്ങൾക്ക് ഈ ഗ്രന്ഥം വഴി കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അവിടെ പോലും മുത്തഖീങ്ങളെയാ പറഞ്ഞത്, മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സമുദായത്തിന് പ്രത്യേകമാക്കിയില്ല. ഹുദല്ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കും സന്മാർഗമാണ് ഈ ഖുർആൻ. ശഹ്റു റമദാനല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ഈ റമദാൻ. എന്താണ് ഈ ഖുർആൻ? ഹുദല്ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കും ഇത് സന്മാർഗമാണ്. വബയ്യനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സന്മാർഗത്തിൻ്റെയും സത്യാസത്യ വിവേചനത്തിൻ്റെയും സുവ്യക്തമായ പ്രമാണങ്ങളാണ്. ഇന്നതാവാം, ഇന്നതാവരുത്, ഇന്നത് കഴിക്കാം, ഇന്നത് കഴിക്കരുത്, ഇന്നത് കുടിക്കാം, ഇന്നത് കുടിക്കരുത്. ഈ സന്മാർഗം നഷ്ടപ്പെട്ടതാണ് ഇന്ന് ലോകത്തിന്റെ പ്രശ്നം. ഈ വിവേചനം നഷ്ടപ്പെട്ടതാണ് ഇന്നത്തെ ലോകത്തിന്റെ പ്രശ്നം. ആ വിവേചനത്തെ തിരിച്ചു കൊണ്ടുവരാൻ പരിശുദ്ധ ഖുർആനിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഹുദല്ലിന്നാസ്, മാനവരാശിക്ക് മുഴുവനും സന്മാർഗമാണ് ഈ പരിശുദ്ധ ഖുർആൻ. മാതാവിനെ മനസ്സിലാക്കണമെങ്കിൽ ഖുർആനിലേക്ക് നോക്കേണ്ടി വരും. മാതാവാരാണ്? പിതാവാരാണ്? ആങ്ങളെ ആരാണ്? പെങ്ങളാരാണ്? പാലെന്താണ്? മദ്യം എന്താണ്? കച്ചവടം എന്താണ്? പലിശ എന്താണ്? ഇതൊക്കെ വിവേചനത്തിന്റെ പ്രശ്നങ്ങളാണ്. ബിസിനസ് എന്താണ്? ഇൻട്രസ്റ്റ് എന്താണ്? അവിടെ വിവേചനത്തിന്റെ പ്രശ്നമുണ്ട്. ഒന്ന് ന്യായമാണ്, മറ്റേത് അന്യായമാണ്, ചൂഷണമാണ്, മറ്റേത് രക്തം പിഴിഞ്ഞ് കുടിക്കലാണ്, പലിശ. ഈ ലോകത്തെ എല്ലാ ബിസിനസ്സുകളും തകർന്നിട്ടും തകരാത്തവരൊക്കെ ബിസിനസ്സേ ഉള്ളൂ, അത് ബാങ്കിങ് ഇൻഡസ്ട്രിയാണ്. ലോകത്ത് മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധി വന്നു. ഞാൻ അതിനെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ ഞെട്ടിപ്പോയൊരു സംഗതി, ബാങ്കുകൾ തടിച്ചു കൊഴുത്തു വളരുന്നു. കാരണം പാവപ്പെട്ടവന്റെ ചോര കുടിച്ചാണ് ഈ ലോകത്തിലെ ബാങ്കുകൾ വളരുന്നത്. പലിശയാണ് അതിന്റെ അടിസ്ഥാനം. അത് പാടില്ല എന്ന് പറഞ്ഞ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. ഈ സന്മാർഗത്തിന്റെ വിവേചനമാണ് ആ കാണുന്നത്. കച്ചവടം അല്ലാഹു നിങ്ങൾക്ക് അനുവദനീയമാക്കി.
പലിശ അവൻ നിങ്ങൾക്ക് നിഷിദ്ധവുമാക്കി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വിവേചനം വേണം. വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തസ്കുറൂ.